ഹായ് സ്വീറ്റീസ്, വെൽക്കം ബാക്ക് ടു മഡിചീസ് വ്ളോഗ്. അപ്പോൾ ഇന്ന് നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് ഞാൻ എല്ലാം കാണിക്കുന്നില്ല കേട്ടോ. ഞാൻ രാവിലെ എണീറ്റതും ബ്രഷ് ചെയ്യുന്നതും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതും അങ്ങനത്തെ ഒന്നും കാണിക്കുന്നില്ല. ജസ്റ്റ് കുറച്ച് എന്താ പറയുക, ഞാൻ സാധാരണ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ. ഇതിപ്പോൾ ഞാൻ രാവിലെ എണീറ്റപ്പോൾ തന്നെ ഒരു 3-4 പാക്കേജസ് വന്നിട്ടുണ്ട്. പാക്കേജസ് വന്നിട്ടുള്ള എവിടെ നോക്കി, ആമസോണിൽ നിന്നും വന്നിട്ടുണ്ട്, പിന്നെ മിറാക്കില്ല ബുട്ടീക്കിൽ നിന്നും വന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് രണ്ട് സ്ഥലത്തു നിന്നാണ് നമുക്ക് പാക്കേജസ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് ഓരോന്നായിട്ട് തുറന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് പാക്കേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോട്ടിൻ്റെ ഒരു ഇയർഫോണാണ്. അതിലിപ്പോൾ സാധാരണ ഒരു നോർമൽ ഇയർഫോണാണ്, പിന്നെ അതിൻ്റെ കൂടെ ഇയർബഡ്സ് എക്സ്ട്രാ അവർ വെച്ച് തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ 1 ഇയർ ഗ്യാരണ്ടിയും കൂടി ഉണ്ട് കേട്ടോ. പിന്നെ അടുത്ത പാക്കേജിൽ എന്തുണ്ടായിരുന്നതെന്ന് വെച്ചാൽ കാസ്റ്റർ ഓയിലാണ്. എനിക്ക് മുടിയിൽ കാസ്റ്റർ ഓയിൽ പറ്റി നോക്കണമെന്നുണ്ടായിരുന്നു, ഞാൻ ഇതുവരെയും ട്രൈ ചെയ്തിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇതൊന്ന് വാങ്ങി നോക്കാമെന്ന്. അപ്പോൾ ഇത് വാങ്ങി നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് ഞാൻ പറയുന്നുണ്ട്. പിന്നെ അടുത്തതെന്ന് പറയുന്നത് ഭയങ്കര ഹൈപ്പായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്, ലോറിയലിൻ്റെ എക്സ്ട്രാ ഓർഡിനറി ഓയിൽ സിറമാണ്. ഇപ്പോൾ ഭയങ്കര പോപ്പുലറായിട്ട് വരുന്ന ഒരു ഹെയർ ഓയിലാണ്, ഐ മീൻ ഹെയർ സിറമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരുവിധം എല്ലാ യൂട്യൂബ് ചാനൽ നോക്കിക്കഴിഞ്ഞാൽ അവരിതിൻ്റെ റിവ്യൂ വീഡിയോ ഇപ്പോൾ ചെയ്തിട്ടുണ്ടാവും. എല്ലാവരും ചെയ്യുന്നൊരു പ്രൊഡക്റ്റാണ്. ഇപ്പോൾ ഇത് ഒരുപാട് പേര് നല്ല റിവ്യൂസൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിനെക്കുറിച്ചിട്ട്. പിന്നെ അടുത്തത് ഇവിടെ ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റേസറാണ്, ഐബ്രോ റേസർ. ഐബ്രോ ഷേപ്പ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. നല്ല അഫോർഡബിൾ റേഞ്ചിൽ വരുന്ന ഒരു റേസറാണ് കേട്ടോ, ട്വിങ്കിളിൻ്റെ റേസറാണ്. അപ്പോൾ അതാണ്. പിന്നെ വരണ്ട, പിന്നെ ഉണ്ടായിരുന്നത് ഇതാണ്, മിക്കിക്ക് ഒരു ലീഷ്. അതിക്കും വെയിറ്റില്ലാത്ത ലീഷ് വാങ്ങിയിട്ടുള്ളത്, കാരണം മിക്കി എന്താ പറയുക, കുഞ്ഞതല്ലേ. അപ്പോൾ വെയിറ്റുള്ളത് വാങ്ങിക്കഴിഞ്ഞാൽ അവൾക്ക് ഇട്ട് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇതാവുമ്പോൾ നല്ല ലൈറ്റ് വെയിറ്റാണ്. പിന്നെ ഇത് അവളുടെ കഴുത്തിൽ ഇട്ടിട്ട് നോക്കണം. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു കോളറും വരുന്നുണ്ട്. അതേപോലെ ഒരു ചെറിയൊരു ലീഷ്, ഒരു 4 ഫീറ്റിൻ്റെ അത്ര ഡിസ്റ്റൻസ് ഉള്ളൊരു ലീഷും വരുന്നുണ്ട്. അപ്പോൾ ഇത് ഇതിന് നൂരിയിട്ട് നമുക്ക് മിക്കിയുടെ കഴുത്തിൽ ഇട്ട് കൊടുത്തേക്കും. അവളുടെ കഴുത്തിൽ ഓൾറെഡി ഒരു എന്താ പറയുക കോളറുണ്ട്. അപ്പോൾ നമുക്ക് ഈ കോളർ ഊരിയെടുത്തിട്ട് അവളുടെ കഴുത്തിലുള്ളതും ഒന്ന് ഇട്ട് കൊടുത്തേക്കണം. അപ്പോൾ ആദ്യം അവളുടെ അടുത്തേക്ക് പോവാം. അപ്പോൾ നമ്മൾ കണ്ടപ്പോൾ തന്നെ അവളിങ്ങനെ പരാക്രമിച്ച് ലോറി നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ഡോറും തുറക്കട്ടെ. സിറ്റ് സിറ്റ് സിറ്റ്. അപ്പോൾ നമ്മൾ ഡോറ് തുറന്ന് ഡോറ് തുറന്ന് അപ്പം തന്നെ കയ്യൊക്കെ നിന്നാക്കി നമ്മൾ വീട്ടൊക്കെ കയറാൻ ശ്രമിച്ചിട്ട് ആളൊരു പോക്കാ പോവും. അവളുടെ സ്ഥിരം പരിപാടിയാണ്. അപ്പം അങ്ങനെ എന്നിട്ട് ഇവിടെ വന്നിട്ട് ഈ മേത്ത് കയറാൻ നോക്കുകയാണ്. അപ്പം ഇനി ഇവളിനോടെ നിലത്ത് നിർത്തി കഴിഞ്ഞാൽ എനിക്ക് ഈ ലീഷ് ഇട്ട് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അവളുടെ ടേബിളിൻ്റെ മുകളിൽ കയറ്റി എത്തിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ നോക്കാൻ. എന്ത് സാധനം കണ്ടു കഴിഞ്ഞാലും അപ്പോൾ അത് കടിച്ച് കടിച്ച് കടിച്ചിരിക്കും. എന്ത് കിട്ടിയാലും അവൾക്ക് ആദ്യം അത് വായ കൊണ്ടുപോയി കടിക്കണം. അപ്പം അങ്ങനെയാണ്. അപ്പോൾ അവൾ ഞാൻ ഒന്ന് ടേബിളിൽ കയറ്റി ഇരുത്തി നോക്കട്ടെ, എന്നിട്ട് വേണം അവളുടെ കഴുത്തിൽ അതൊന്ന് ഇട്ട് കൊടുക്കാൻ. കഴുത്തിൽ ഇട്ട് കൊടുക്കാൻ തീരെ സമ്മതിക്കില്ല, അവൾക്ക് തീരെ ഇഷ്ടമില്ല കഴുത്തിലിടുന്നത്. എന്തായാലും ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. അപ്പോൾ ഇതാ ഞാൻ എങ്ങനെയൊക്കെയോ ഒരു എന്താ പറയുക തെറ്റുവിട്ടൊക്കെ കഴിഞ്ഞ് അവളെ പിടിച്ച് നിർത്തി കഴുത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴ്ത്തിറക്കി വയ്ക്കാം. അപ്പോൾ ഇതാ താഴ്ത്തിറക്കി വെച്ചിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലീഷ്, വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് അവൾക്ക് അധികം ബുദ്ധിമുട്ടുണ്ടാവില്ല ഉണ്ടോ. കടിച്ചുകൊണ്ടിരിക്കുക, എന്ത് കിട്ടിയാലും ഇങ്ങനെ കടിച്ചുകൊണ്ടിരിക്കും. കടിച്ച് പൊട്ടിക്കാനാണ് നോക്കണേ. അവൾക്കത് ഇട്ട് കൊടുക്കണ തീരെ ഇഷ്ടമില്ല. പക്ഷെ ഇട്ട് കൊടുത്തില്ലെങ്കിൽ അവൾ അവിടെ ഇവിടെ കൂടിപ്പോയിട്ട് നമ്മൾ വിളിച്ചാലും പറ്റില്ല. ഇതിപ്പോൾ അവൾ എന്നെ വലിച്ചുകൊണ്ട് പോവാം. അവളെ വലിച്ചൊരു ഭാഗത്ത് കൊണ്ടുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഇട്ട് കൊടുത്തത്. അപ്പോൾ അവളാണ് കടിച്ച് വലിച്ച് കൊണ്ടുപോകണേ. അപ്പോൾ അവൾക്ക് ഇനി ഫുഡ് കൊടുക്കണം. അപ്പോൾ ഫുഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫുഡ് കഴിക്കണ്ട. അപ്പോൾ ഞാൻ അവളെ കെട്ടിയിട്ടു, ആ ലീഷ് അവിടെ കെട്ടിയിട്ടു. അപ്പോൾ പിന്നെ അവൾ പോവില്ലല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ കൂട്ടിലാക്കും. എന്നിട്ട് ഞാൻ പോയി ലഞ്ച് കഴിക്കും. ഇതാ മിക്കിനെ കൂട്ടിലിട്ടു നോക്കി നിൽക്കുക, എന്തിനാ എത്ര പെട്ടെന്ന് കൂട്ടിലാക്കിയത് എന്നുള്ള ഒരു ഇതിൽ. അപ്പം നമ്മളിനി വീട്ടിൽ പോയിട്ട് വേണം എനിക്ക് ഫുഡ് കഴിക്കാൻ. അപ്പോൾ നമ്മൾ പപ്പീനെയൊക്കെ കൂട്ടിലാക്കി, ഞാൻ ഫുഡ് കഴിച്ചു, ലഞ്ച് കഴിച്ചു. അപ്പോൾ എൻ്റെ മുടി ഇരിക്കണമല്ലോ, ഭയങ്കര ഫ്രിസ്സി ആയിട്ടാണ് ഇരിക്കണത്. ഞാൻ ഇന്ന് കുളിച്ച് മുടി നനച്ചു. നനച്ചിട്ടിപ്പോൾ എന്താ പറയുക ഓൾമോസ്റ്റ് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് എന്താ പറയുക നമുക്ക് കൊറിയറിലെ മറ്റേ സിറം വന്നിട്ടുണ്ടല്ലോ, ഹെയർ സിറം വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഹെയർ സിറം ഒക്കെ വാങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ എന്താ പറയുക ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും ഇപ്പം നമുക്ക് ഇട്ട് നോക്കാം, ലൈവായിട്ട് നിങ്ങൾ കണ്ടോളൂ. എൻ്റെ മുടി ഭയങ്കര ഫ്രിസ്സി ആയിട്ടുള്ള ഹെയറാണ്, തീരെ എന്താ പറയുക ഒതുങ്ങി നിൽക്കില്ല. അപ്പോൾ എന്താ പറയുക
നമുക്കതിട്ട് നോക്കാം. ഇട്ട് നോക്കിയിട്ട് എന്തൊക്കെ ഡിഫറൻസ് വരുന്നോ അറിയില്ല. പക്ഷെ ഞാൻ യൂട്യൂബിലും അതേപോലെ ആമസോണിൽ, ആമസോണിൽ നിന്നാണ് ഞാൻ അത് വാങ്ങിയത്. ഇതിന് അറൗണ്ട് 400 സംതിങ് റുപ്പീസ് ആയി. 499 ആണ് MRP, പക്ഷെ അതിനേക്കാളും താഴെ ആയിട്ടുള്ളൂ. അപ്പോൾ അപ്പോൾ ആമസോണിൽ കയറി നോക്കിയപ്പോഴും ഭയങ്കര റിവ്യൂസ്, എന്താ പറയുക, മാജിക്കാണ്, വാവ്, അങ്ങനെ പോയി അടിപൊളി റിവ്യൂസ് ആയിരുന്നു. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യണം എന്ന് തോന്നി. ലൈക്ക് ഇതിനു മുന്നേ ഞാൻ വേറെ പ്രൊഡക്റ്റ്സ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. കാരണം റിവ്യൂസൊക്കെ നോക്കുമ്പോൾ പൊട്ട റിവ്യൂസ് ഉണ്ടാവും, പക്ഷെ ഇതിന് ഫുൾ കംപ്ലീറ്റ് നല്ല റിവ്യൂസ് മാത്രമായിരുന്നു. പിന്നെ നോക്കിയപ്പോൾ അഫോർഡബിൾ റേഞ്ചാണ്. ലൈക്ക് ബാക്കി ഹെയർ സെറംസൊക്കെ 1000 ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. അപ്പോൾ ഇത് നന്നായി അഫോർഡബിൾ ആയിട്ട് തോന്നി. അപ്പോൾ ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ വാങ്ങി നോക്കണം. പിന്നെ യൂട്യൂബിലായാലും ഒരുപാട് യൂട്യൂബേഴ്സ് ഇതിനെക്കുറിച്ച് അടിപൊളി പ്രൊഡക്റ്റാണ്, വാങ്ങി നോക്കണം എന്ന്. സ്പോൺസേർഡ് അല്ലാത്ത ഒരുപാട് വീഡിയോസ് ഉണ്ടായിരുന്നു കേട്ടോ. സ്പോൺസേർഡ് ആയിട്ടുള്ള വീഡിയോസും ഉണ്ട്, അതല്ലാത്ത വീഡിയോസും ഉണ്ട്. അപ്പോൾ എന്തായാലും ഇതൊക്കെ കണ്ടപ്പോൾ എനിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് ഇപ്പോൾ എൻ്റെ മുടിയുടെ കാലം. ഞാൻ കുളിച്ചിട്ട് മുടി ചീകിയിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ചെട കളഞ്ഞിട്ട് ആംഗിളൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് കൈകൊണ്ട് തന്നെ റിമൂവ് ചെയ്തിട്ട് ഇട്ടിട്ടുള്ളതാണ്. അതാണ് ഇങ്ങനെ നിൽക്കണം. അപ്പോൾ നമുക്ക് ഹെയർ സിറം അപ്ലൈ ചെയ്ത് നോക്കാം. ഡിഫറൻസ് ഉണ്ടാവില്ലെന്ന് അറിയില്ല, എന്നാലും ട്രൈ ചെയ്ത് നോക്കാം. ഇത് വരുന്നില്ല. ഓക്കെ, ഇതും കൂടി തിരിക്കണം. ഓക്കെ, ഓക്കെ, ഇപ്പോൾ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനൊരു ലോക്ക് പോലെ, ഇത് ഇങ്ങനെ ഇങ്ങടാക്കി തിരിച്ചു കഴിഞ്ഞാൽ അത് ലോക്കായി. പിന്നെ നമ്മൾ എത്ര അമർത്തി കഴിഞ്ഞാലും വരില്ല. അന്നേരം ഇങ്ങടെ ഒന്ന് തിരിച്ചിട്ട് കയ്യിലോട്ട്. ഓക്കെ, കുറച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് തന്നെ നമുക്ക് കയ്യിലിട്ട് റബ് ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് നോക്കാം. നല്ല സ്മെൽ ആട്ടോ, എനിക്ക് ഇഷ്ടമായി, നല്ല സ്മെൽ. പറഞ്ഞ പോലത്തെ എഫക്റ്റ് ഒന്നും തേച്ചപ്പോൾ തോന്നുന്നില്ല. പിന്നെ കയ്യിൽ ഓയിലിന് സീര ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. ഒരുപാട് വീഡിയോസിൽ എന്താ പറയുക, ഹെയർ സിറം ആകുമ്പോൾ യൂഷ്വലി കയ്യിൽ ചെറിയൊരു എന്താ പറയുക, ഓയിലിൻ്റെ ഒരു ടെക്സ്ചർ നമുക്ക് കയ്യിൽ തോന്നില്ല. അപ്പോൾ അതൊന്നും ഇതിന് തോന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ എനിക്ക് ഉണ്ട്, നമ്മളിപ്പോൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും കയ്യിൽ കുറേശ്ശൊക്കെ ഓയിലി അതിൻ്റെ ബാക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊരു വെറുതെ പറഞ്ഞ് പറ്റിച്ചതാണ് നമ്മളെ. അപ്പോൾ ഫുള്ളായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് നോക്കട്ടെ. മുടി ഒതുങ്ങുണ്ടോ ചോദിച്ചാൽ കുറച്ചൊക്കെ ഒതുങ്ങി. ഫ്രിസിനെസ്സൊക്കെ എന്താ പറയുക, ഇന്ന് ഭൂമി വെച്ചിരിക്കണത് കുറച്ചൊക്കെ ഒതുങ്ങി പോലെ തോന്നുന്നുണ്ട്. പക്ഷെ മാജിക് എന്ന് പറയാതുണ്ടോ അറിയില്ല. പക്ഷെ എന്നാലും ബെറ്ററായി, മുടി ബെറ്ററായ പോലെ തോന്നുന്നുണ്ട്. മറ്റേത് എന്തൊക്കെയോ കുഴപ്പമുള്ള പോലെ അല്ല, അങ്ങനല്ല. ഓക്കെ, അപ്പോൾ കുറച്ചൊക്കെ ബെറ്ററായിട്ടുണ്ട്. പക്ഷെ എന്താ പറയുക, ഇപ്പോൾ ഭയങ്കരമായിട്ട് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോഡക്റ്റാണ്. ഭയങ്കര ഒരുപാട് പേര് വാങ്ങി നോക്കുന്നു, ഒരുപാട് പേര് റിവ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ കണ്ട റിവ്യൂവിൻ്റെ അത്ര യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ കുഴപ്പമില്ല, നല്ല പ്രോഡക്റ്റാണ് തോന്നുന്നു. അറിയില്ല, ഫസ്റ്റ് ഡേ അല്ലേ. പിന്നെ നമുക്ക് ഇട്ടിട്ട് എന്തൊക്കെ ഡിഫറൻസ് വരുന്നുണ്ടെന്ന് അറിയില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കിയപ്പോൾ കുഴപ്പമില്ല, അത്യാവശ്യം നല്ല പ്രൊഡക്റ്റാന്ന് പറയാം. പക്ഷെ അങ്ങനെ വലിയ അടിപൊളി സംഭവം എന്ന് പറയാനൊന്നുമില്ല, കുഴപ്പമില്ല അല്ലേ. അത്രയ്ക്ക് അടിപൊളിയൊന്നുമില്ല, ബട്ട് ഗുഡ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ഓയിൽ റീപ്ലേസ്മെൻറ്റൊക്കെ ഞാൻ ഓയിൽ റീപ്ലേസ്മെൻറ്റ് യൂസ് ചെയ്തിരുന്നു. അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പറഞ്ഞ പോലെ കയ്യിലെടുക്കും ഭയങ്കരമായിട്ട് ഓയിലി കേട്ടോ. അത് അത്രയ്ക്കില്ല, പക്ഷെ എന്നാലും തീരെ ഇല്ലാന്ന് പറയാൻ പറ്റില്ല. കുറേശ്ശൊക്കെ ഓയിലി സംഭവം കയ്യിൽ വരുന്നുണ്ട്, നിങ്ങൾക്ക് ആണുണ്ടോയെന്ന് അറിയില്ല. കുറേശ്ശൊക്കെ കയ്യിൽ ബാക്കിയുണ്ട്, പക്ഷെ മറ്റേതിൻ്റെ പോലെ ഭയങ്കരമായിട്ടുള്ള ഗ്രീസിനെസ് ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ അത് ഡിഫറൻസ് ഉണ്ട് കേട്ടോ അല്ലേ. കാണുമ്പോൾ ഡിഫറൻസ് തോന്നുന്നുണ്ട്, കുഴപ്പമില്ല. നല്ല പ്രൊഡക്റ്റ്, ഫസ്റ്റ് ടൈമല്ലേ യൂസ് ചെയ്ത്. അപ്പോൾ തന്നെ വലിയ ഡിഫറൻസ് ഒന്നും വരില്ലല്ലോ. പക്ഷേ എന്താ പറയുക, വീഡിയോസൊക്കെ കണ്ടപ്പോഴേ അവരിടുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ഡിഫറൻസ് കാണണ പോലെ എനിക്ക് തോന്നി. ഇതിപ്പോൾ ഞാൻ എന്നെ തന്നെ കാണുന്നതുകൊണ്ട് തോന്നുന്നതാണോ എന്നറിയില്ല. നിങ്ങൾക്ക് എന്താ തോന്നണതെന്ന് വെച്ചാൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാം.
കുഴപ്പമില്ല, ഡിഫറൻസ് വരുന്നുണ്ട്, ഡിഫറൻസ് തീരെ ഇല്ലാതല്ല കേട്ടോ പറയണേ. പക്ഷേ ബാക്കിയുള്ള വീഡിയോസിലൊക്കെ അവർ റിവ്യൂസിൽ കാണിച്ച ആ ഒരു ലെവൽ ഡിഫറൻസ് എൻ്റെ ഹെയറിന് വന്നതായിട്ട് എനിക്ക് തോന്നിയില്ല. അത് പക്ഷേ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് 1-2 weeks ഒക്കെ യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ റിവ്യൂൻ്റെ വീഡിയോ നമുക്ക് വേറെ ഇടാം കേട്ടോ. അപ്പോൾ ഇതാണ്, അപ്പോൾ എനിക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ടായിരുന്നു. ഇത് പിന്നെ എന്താ പറയുക, ഇതിപ്പോൾ ഒരുമാതിരി റിവ്യൂ വീഡിയോ പോലെ ആയല്ലോ അല്ലേ, ഡേ ഇൻ മൈ ലൈഫ്. പക്ഷെ എനിക്കിത് ഇട്ടോക്കണമെന്നുണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ട് ഞാൻ അതും കൂടി ഒന്ന് ഇൻക്ലൂഡ് ചെയ്തു. അല്ലാണ്ട് ഇപ്പോൾ ഡേ ഇൻ മൈ ലൈഫിൽ ഞാൻ എന്ത് കാണിക്കാനാ, ഞാൻ സാധാരണ എന്താ ചെയ്യുക, കാര്യമായിട്ടൊന്നും ചെയ്യില്ല. ബാക്കി ഡേയ്സിലൊക്കെ ഓൺലൈൻ ക്ലാസ് ഉണ്ടാവും. അപ്പോൾ പിന്നെ ഇപ്പോൾ നമ്മൾ വീഡിയോ ഇട്ടിട്ട് ലാസ്റ്റ് വീഡിയോ ഇട്ടിട്ട് ഇപ്പോൾ ശരിക്കും 1 month ആവാറായി. ഞാൻ പറയാൻ പറഞ്ഞു എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഈ വീഡിയോ എന്നാൽ ഞാൻ എഡിറ്റ് ചെയ്തിട്ട് ഇടാമെന്നറിയില്ല, ചിലപ്പോൾ വടി പിടിച്ചിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും. എന്നാലും ഹാപ്പി ന്യൂ ഇയർ ഇരിക്കട്ടെ. പിന്നെ എന്താ പറയുക, അപ്പോൾ നമ്മൾ ശരിക്കും എന്താ പറയുക, എൻ്റെ ലാസ്റ്റ് വീഡിയോ ഞാൻ ഇപ്പോൾ ഇട്ടിട്ട് 1 month ഒരു മാസം ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഓൺലൈൻ ക്ലാസ്സും പിന്നെ അതിൻ്റെ എക്സാംസ്, ബികോമിൻ്റെ ഞാൻ ഫസ്റ്റ് ഇയറാണ്. അപ്പോൾ അതിൻ്റെ ഇൻറ്റേണൽ എക്സാംസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ കഴിഞ്ഞുള്ളൂ, അതുണ്ടായിരുന്നു. പിന്നെ ഡെയിലി ക്ലാസ് എടുക്കും, 3 o'clock വരെ ക്ലാസ് എടുക്കും. ഇത്തോട്ടിക്ക് തുടങ്ങിക്കഴിഞ്ഞ് പിന്നെ 3 o'clock വരെ ബികോമിൻ്റെ ക്ലാസ് ഉണ്ടാകും. അത് കഴിഞ്ഞാൽ പിന്നെ ഡ്രൈവിങ്ങിൻ്റെ ക്ലാസ് ഉണ്ടാവും. അത് കഴിഞ്ഞ് പിന്നെ 7-9 നമ്മുടെ ACCA ക്ലാസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഇടയിലൊന്നും എന്താ പറയുക, വീഡിയോ എടുക്കാനായിട്ട് തോന്നില്ല. പിന്നെ സാറ്റർഡേസ് ആയാലും ക്ലാസ് എടുക്കും. ആകെ കിട്ടുന്ന ഒരു ഡേ എന്ന് പറയുന്നത് സൺഡേ ആണ്. സൺഡേ പിന്നെ മടി പിടിച്ചിരിക്കുകയും ചെയ്യും. അപ്പോൾ ഇന്ന് നമുക്ക് ക്ലാസ് ഇല്ല, സാറ്റർഡേ ആണെങ്കിലും ക്ലാസ് ഇല്ല. ക്ലാസ് എന്തില്ലാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 3rd year നിന്ന് കോളേജ് തുറക്കുകയാണ്. അവർക്ക് എന്താ പറയുക, ഓഫ്ലൈൻ മോഡ്, സാധാരണ നമ്മുടെ കോളേജിൽ പോയിട്ടുള്ള ആ ഒരു റുട്ടീനിലേക്ക് വരികയാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഞങ്ങൾക്ക് ക്ലാസ്സിൽ ഞങ്ങൾ രക്ഷപ്പെട്ടു. അതുകൊണ്ട് തന്നെ എനിക്ക് എന്താ പറയുക, ഞാൻ വിചാരിച്ചു വ്ളോഗ് ചെയ്യാം. കാരണം കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ പേര് പറഞ്ഞു എൻ്റെ വീഡിയോയ്ക്ക് വോയിസ് ഭയങ്കര കുറവാണ്. വോയിസ് കുറവാകാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത് വെച്ചിട്ട് സംസാരിക്കണേ, അത്യാവശ്യം എന്താ പറയുക, ലൗഡായിട്ട് സംസാരിക്കണം. ഇനി ഇതിനേക്കാളും ഉറക്കെ സംസാരിച്ചാൽ പുറത്തുള്ളവരൊക്കെ കേൾക്കും. പിന്നെ മൈക്ക്, മറ്റേ ലാവലിയർ മൈക്ക് ഞാൻ വാങ്ങി നോക്കി, പക്ഷെ അത് ഫോണിൽ വർക്കാകുന്നില്ല. ഇനിയും ബോയുടെ M1 വാങ്ങി നോക്കണം. അപ്പോൾ അത് ട്രൈ ചെയ്തിട്ട് അത് സക്സസ് ആവുകയാണെങ്കിൽ ഞാൻ രക്ഷപ്പെടും, അതല്ലെങ്കിൽ വീണ്ടും ഈ ഒരു ഇത് വെച്ചിട്ട് കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. എനിക്കറിയില്ല, ഇത് സാധാരണ അത്യാവശ്യം സൗണ്ട് ഉണ്ടാവേണ്ടതാണ് ഈ ഒരു ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് യൂസ് ചെയ്യുമ്പോൾ. അപ്പോൾ ഇതൊക്കെയാണ്. പിന്നെന്താ, അപ്പോൾ ഇതാ ഞാനിതാ ബാൽക്കണിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ കാണണമൊക്കെ നമ്മുടെ കുപ്പീസാട്ടോ, ഭംഗിയില്ലാത്ത കുപ്പീസാണ്, എനിക്ക് ഇഷ്ടമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കുപ്പീസൊക്കെ ഞാൻ താഴ്ത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നേ ആദ്യം ഞാൻ ചെയ്യുമ്പോൾ ഞാൻ കുറച്ച് നേരം മെസ്സേജസൊക്കെ ഫോണിൽ വന്നപ്പോൾ നോക്കണം. അത് നോക്കിയിട്ട് വേണം എനിക്ക് പോയി കിടന്ന് ഉറങ്ങാൻ. എന്നിട്ട് ഉറങ്ങിയതിന് ശേഷം നമുക്കിന്ന് ഡ്രൈവിങ്ങിൻ്റെ ക്ലാസ് ഉണ്ട്. ഇന്ന് റോട്ടിലല്ല, ഇന്ന് 8 o'clock കേട്ടോ. അപ്പോൾ അത് ഇവിടെ അടുത്തുള്ള ഒരു ഗ്രൗണ്ടിലാണ് ഞാൻ ഗ്രൗണ്ട് കാണിച്ചത്. ഇവിടെ അടുത്ത കുറച്ച് ദൂരമുള്ളൂ, നടക്കാനുള്ള ദൂരമുള്ളൂ. അപ്പോൾ ഞാൻ കാണിച്ചുതരാം. പിന്നതാ ഇവിടെ ഇരുന്നിട്ട് ഞാൻ ആ മെസ്സേജസ് നോക്കുമ്പോൾ സാധാരണ ഈ നേരത്തൊന്നും ഇവിടേക്ക് വരാൻ പറ്റില്ല, നല്ല വെയിലുണ്ട്. പക്ഷെ ഇന്ന് ആ തീരെ വെയിലില്ല കേട്ടോ. അങ്ങനെ എന്ന് വെച്ചാൽ പറയാം, മോത്തിക്കടിക്കണ വെയിലൊന്നുമില്ല. പിന്നെ ഇവിടെ നല്ലൊരു കാറ്റുണ്ട്. എന്താ പറഞ്ഞാൽ ഒന്നേ, അപ്പോൾ നമ്മൾ ഗ്രൗണ്ടിവിടെ അടുത്താണ്. ഗ്രൗണ്ടിലേക്കുള്ള വഴിയും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. പിന്നെന്താ, ഇവിടെ ബാൽക്കണിയിൽ ഇരിക്കണോണ്ട് ഇടയ്ക്ക് സൗണ്ട് വരുമ്പോൾ വീഡിയോ കട്ടാക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇനി മെസ്സേജസ് നോക്കാൻ പോകണം. അപ്പോൾ ആദ്യം മെസ്സേജസ് നോക്കണം, എന്നിട്ട് പോയി കിടന്ന് ഉറങ്ങണം. എന്നിട്ട് പിന്നെ നമുക്ക് ഡ്രൈവിങ്ങിൻ്റെ 8 o'clock ഇടാനായിട്ട് പോവാം. അപ്പോൾ ആദ്യം ഞാൻ മെസ്സേജസ് നോക്കട്ടെ. മെസ്സേജസ് ഞാൻ നോക്കുന്ന സെയിം ഫോണിൽ തന്നെ, എനിക്ക് ഒരു ഫോണുള്ളൂ. അപ്പോൾ അതിൽ തന്നെ വീഡിയോ എടുക്കും, അതിൽ തന്നെ മെസ്സേജ് നോക്കും. അപ്പോൾ ഞാൻ മെസ്സേജസ് നോക്കിയിട്ട് വരാം. ടാറ്റാ. പിന്നെ ഞാൻ ഒരു കാര്യം കാണിച്ചു തരാൻ മറന്നു, അതൊന്നുമല്ല, ഈ ഹെഡ് ബാൻഡ് കണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. ഞാൻ ആദ്യമായിട്ട് ക്ലോത്തിൻ്റെ ഹെഡ് ബാൻഡ് ഇടുന്നത് ഞാൻ ഓൺലൈൻ വാങ്ങിയത് നമ്മുടെ മിറാക്കില്ല ബുട്ടീക്ക് ഉണ്ടല്ലോ, അപ്പോൾ അതിൽ നിന്ന് തന്നെ ഞാൻ വാങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ ആ ബുട്ടീക്കിൻ്റെ പേജ് ഞാൻ താഴത്ത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം. അപ്പോൾ 3 ഉണ്ടായിരുന്നു, 3 sets വന്നതാണ്. അതിന് എത്രയാ, 200 below വന്ന് തോന്നുന്നുണ്ട്, 200 below വന്നിട്ടുള്ളൂ. എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ ഇങ്ങനത്തെ ക്ലോത്തിൻ്റെ, നല്ല ക്യൂട്ടല്ലേ, കാണാൻ എനിക്കിഷ്ടമായി. അപ്പോൾ നിങ്ങൾക്കും വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം, നിങ്ങൾക്ക് കയറി നോക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെസ്സേജസ് നോക്കിയിട്ട് വരാം. അപ്പോൾ ഞാൻ മെസ്സേജസൊക്കെ നോക്കി കഴിഞ്ഞു. ഇനി ഞാൻ വിചാരിച്ചു ഞാൻ ഇതൊന്ന് കാണിച്ചതാണ്. ഇത് ആർക്കെങ്കിലും ഓർമ്മയുണ്ട് ഈ സംഭവം. ഇത് നമ്മൾ പെയിൻറ്റിൻ്റെ ഒരു പാത്രം ഉണ്ടായിരുന്നു, അതിൽ നമ്മൾ ഡിസൈൻ ചെയ്ത് മണി പ്ലാന്റൊക്കെ സെറ്റാക്കിയതാണ്. അപ്പോൾ കാണാനായിട്ട് ഇപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അന്ന് എനിക്ക് ചെയ്തപ്പോൾ കുഴപ്പമില്ലാതോന്നു, പക്ഷെ ഇപ്പോൾ നല്ല രസമുണ്ട്. അങ്ങനെ മണി പ്ലാന്റൊക്കെ നല്ല ബുഷിയായിട്ട് വന്നപ്പോൾ ഞാൻ ഇപ്പോഴും ഇവിടെ സൈഡിൽ നോക്കി സംസാരിക്കും, ലെൻസിൽ നോക്കി സംസാരിക്കാൻ വിട്ടു.
എങ്കിൽ ലെൻസിൽ നോക്കുമ്പോൾ എന്തോ പോലെ. അപ്പോൾ അങ്ങനെ പിന്നെന്താ, അപ്പം ഞാൻ മറ്റേ ബോട്ടിൽ അറേഞ്ച് ചെയ്ത് കാണിച്ചു തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം, താഴത്തേക്ക് പോട്ടെ. പിന്നെ ഫിഷിന് ഫുഡിട്ട് കൊടുക്കണം. ഫിഷിന് ഫുഡിട്ട് കൊടുത്തതിന് ശേഷം ഞാൻ പോയി കിടന്നുറങ്ങും. ഫിഷ് ആകെ ഇപ്പോൾ രണ്ടെണ്ണമല്ലോ, ഒരു ഗോൾഡ് ഫിഷും പിന്നെ ഒരു ബ്ലാക്ക്, എന്താ പറയുക, ഫൈറ്റർ അല്ല, ഫൈറ്ററിൻ്റെ ആദ്യ പോലത്തെ ഒരു വേറെ ഫിഷാണ്. അപ്പോൾ ഇനി ഞാൻ പോയി കിടന്നുറങ്ങും. അപ്പോൾ ഞാൻ ഉറങ്ങി എണീറ്റിട്ടുണ്ട്. ഇനിയിപ്പോൾ ഡ്രൈവിങ്ങിന് പോകണം. അപ്പോൾ ഞാൻ റെഡി ആവട്ടെ. അപ്പോൾ ഇതാണ് കേട്ടോ ഗ്രൗണ്ടിലേക്കുള്ള വഴി. ഇങ്ങനെ നടന്നു പോയിട്ട് ഒരു ചെറിയൊരു ഗ്രൗണ്ടിലേക്ക് എത്തും. അപ്പോൾ ഗ്രൗണ്ടിൽ എത്തിയിട്ട് ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഹലോ, അപ്പോൾ ഞാൻ ഡ്രൈവിങ്ങൊക്കെ കഴിഞ്ഞിട്ട് എത്തി. പിന്നെ എനിക്ക് ഗ്രൗണ്ടിൽ വെച്ച് വീഡിയോ എടുക്കാൻ പറ്റിയില്ല എന്നല്ല, ശരിക്കും പറഞ്ഞ് ഞാൻ മറന്നുപോയി. അവിടെ എത്തിയപ്പോൾ ഞാൻ വ്ളോഗ് ചെയ്യണ കാര്യം മറന്നു. ഞാനെന്താ പറയുക, അവിടെ എല്ലാവരും കിട്ടി സംസാരിച്ചു, അങ്ങനെയൊക്കെ ആയിട്ട് നമ്മുടെ വ്ളോഗിൻ്റെ കാര്യം മൊത്തത്തിൽ മറന്നുപോയി. വെരി വെരി സോറി. അപ്പം എന്നിട്ട് ഞാനിപ്പോൾ വീട്ടിലെത്തിയിട്ടുള്ളൂ. ആ വീട്ടിലെത്തി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു, ഇങ്ങനെ ഫേസൊക്കെ വാഷ് ചെയ്യണം, പിന്നെ മുടിയൊക്കെ ഒന്ന് സെറ്റാണ്. മുടി ശരിക്കും പറഞ്ഞാൽ ആ സിറം യൂസ് ചെയ്തു ഇപ്പോൾ ഫ്രിസിനെസ് ഒരുപാട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴാണ് ശരിക്ക് അറിയണത്. പിന്നെന്താ, അപ്പം ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ്. കാര്യമായിട്ടൊന്നുമില്ല, അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ എല്ലാവരും ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് എനിക്ക് ഡേ ഇൻ മൈ ലൈഫ് എടുക്കാൻ വലിയ താല്പര്യം ഇല്ലാണ്ടിരുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ പുറത്തൊക്കെ പോകണേ പിന്നെ കാണിച്ചു തരാൻ കാര്യങ്ങളുണ്ടല്ലോ. ഇതിപ്പം ഞാൻ വീട്ടിൽ തന്നെ പിന്നെ ഡെയിലി റുട്ടീനാണ്. അപ്പോൾ ഒരുവിധം എല്ലാവരും ഈ സെയിം റുട്ടീനായിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഡേ ഇൻ മൈ ലൈഫ് ഇടാണ്ടിരുന്നത്. അപ്പോൾ എന്തായാലും റിക്വസ്റ്റ് വന്നപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഒന്ന് ഇട്ട് നോക്കാമെന്ന്. അപ്പോൾ അങ്ങനെ, അപ്പം ഇനി ഇത് കഴിഞ്ഞാൽ ഞാൻ ഫുഡ് കഴിക്കും, പിന്നെ കിടന്നുറങ്ങും, കുറച്ച് നേരം ഉറങ്ങും, പിന്നെ കിടന്നുറങ്ങും. അപ്പം അത്രയേ ഉള്ളൂ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ്. പിന്നെ എന്താ, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വീഡിയോ സജഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ഡൗൺ ബിലോ. എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ പേജ് ഞാൻ താഴെ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അതിലും ഒന്ന് കയറി ഫോളോ ചെയ്യാം. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേയ്സ് വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ സ്റ്റേ ട്യൂൺഡ്.